കോഴിക്കോട് ഇടിയരങ്ങിയിൽ ഓട സ്ലാബിട്ട് മൂടാത്തതോടെ നാട്ടുകാർ ദുരിതത്തിൽ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കാൽനട യാത്രക്കാർ പോകുന്ന വഴിയാണ് അപകടക്കെണിയായി നിൽക്കുന്നത്. 6 മാസം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പരാതി വരുമ്പോൾ മാത്രമാണ് പണി നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശരത് എസ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കാലിക്കട്ട് ഗേൾസ് സ്കൂളിന് സമീപത്തുള്ള ഒരു പ്രദേശത്താണ്. ഇവിടെ ഒരു നാട്ടുകാർക്കൊരു പരാതിയുള്ളത് ഈ നമുക്കൊരു ഓട ഈ ഭാഗത്ത് കാണാം. ഈ ഓടയുടെ നിർമ്മാണ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു പരാതിയായി പറയുന്നത്. നേരത്തെ ഈ വർഷം തുടക്കത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ദീർഘനാളായി ഇതിൻ്റെ പണി അവസാനിക്കുന്നില്ല എന്നൊരു പ്രശ്നം മുന്നോട്ട് വെക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതുവഴിയാണ്, ഈ ഒരു ചെറിയൊരു ഓടയ്ക്ക് സമീപത്തുള്ളൊരു ചെറിയൊരു വഴി നമുക്ക് കാണാം, ഈ വഴിയാണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് ഉൾപ്പെടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി ഈ ഓടയിലേക്ക് വീഴുന്നൊരു സാഹചര്യം, ആ രീതിയിൽ വലിയ ദുരിതം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പരാതി. എന്താവും ഇവിടുത്തെ പ്രശ്നം? ഏതാണ് ഇവിടുത്തെ പ്രശ്നം? മെയിനായിട്ട് ഒരു 10 മാസമായി ഈ ഓട്ടിൻ്റെ പണിയെടുക്കുന്ന എടുത്തിട്ട് ഇതുവരെ അത് മീമനാക്കില്ല. ഓരോരുത്തർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അവർ ഏസം വന്ന് പണിയെടുക്കും, പിന്നെ പണിയിട്ടച്ച് 1 മാസം 2 മാസം പോവും, പിന്നെ വീണ്ടും വരും. ഇങ്ങനെ കംപ്ലയിൻ്റ് അനുസരിച്ച് ഇവിടെ ജോലി എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇന്നാൾ ഇപ്പം ഇങ്ങളെ ഞാൻ വന്ന് കംപ്ലയിൻ്റ് തന്നതിന് ശേഷമാണ് ഈ ജോലിക്കാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. ഇനി ഇങ്ങൾ പോയാലും വലും പോകും. ഇങ്ങനെയാണ് ഇവിടുത്തെ കംപ്ലയിൻ്റ് എങ്ങനെ പോകണു? ആ തരത്തിൽ ഇവിടെ പണിയെടുക്കുന്നുള്ളു. എല്ലാ സ്കൂൾ കുട്ടികളും മദ്രസയിലേക്കൊക്കെ പോണ വയ്യ. ഇത് നൂർല മദ്രസയിലേക്ക് പോകും, ഇത് കാലിക്കേരി ഗൾസിലേക്ക് പോകും, പിന്നെ പടന്ന പള്ളി, പിന്നെ പള്ളിക്കണ്ടി ഒക്കെ ഈ റോഡാണ്. ഈ റോഡിന് ഭയങ്കര കംപ്ലയിൻ്റ്. എല്ലാ മക്കളും വീണ്ടാ പോണത്. ഓല എടുക്കില്ല, ഓല 4 ദിവസം പണിയെടുക്കും, അല്ലെങ്കിൽ 3 ദിവസം പണിയെടുക്കും. ഓല വാട്ടിൽ അങ്ങോട്ട് പോകും. ഇവിടെ പിന്നെ ഇവിടെ എന്തായാലും വേണ്ടില്ല, ആരും ചത്താലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല എന്നുള്ള തോതിലാണ് ഓല നടക്കുന്നത്. എല്ലാ സ്കൂൾ കുട്ടികളും ഇതിനെ പോകും, അയക്കളൊക്കെ പാവം വീണ് പോകുന്നത്. ഇതിലാണ് ഒരു വഴി ഉള്ളത്, എളുപ്പത്തിനൊരു വഴി ഇതിലാണ്, എല്ലാവരും പോണത് ഇതിലാണ് വഴി. പിന്നെ ഈ അടുത്ത് പ്രദേശത്ത് പാർക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട്, കൊതുകിൻ്റെതും രോഗികളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു എത്രയും വേഗം ഈ ഓട മൂടണമെന്നുള്ള ആവശ്യമാണ്. ഈ 10-20 കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് പോകാനും മറ്റും ഈ വഴി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് മൂടിയിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഈ ഓടയുടെ ഈ സമീപത്തുള്ള ചെറിയ ഈ ഒരു വഴിയിലൂടെ വേണം സ്കൂളിലേക്ക് ഉൾപ്പെടെ പോകാൻ. അതുകൊണ്ട് തന്നെയുള്ള ദുരിതം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എത്രയും വേഗം അധികൃതർ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇവിടെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.